അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹത്തു സുലൂസിലെ ഹർഫ് മീമാണ്. ഇങ്ങനെ രണ്ട് രൂപത്തിലായിട്ട് നമുക്ക് മീം എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഒന്നാമത്തെ മീമിൻ്റെ ഫസ്റ്റ് സ്ട്രോക്ക് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞിറങ്ങുന്ന ഒരു രീതിയാണ് അതിനുള്ളത്. വളരെ സാവധാനത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും. അടുത്തത് മീമിൻ്റെ രണ്ടാമത്തെ സ്ട്രോക്കാണ്. അതിൻ്റെ ഘടനയുള്ളത് അല്പം മുകളിലേക്ക് പൊന്തിയിട്ട് പിന്നീട് താഴത്തേക്ക് ഇറങ്ങുന്ന ഒരു രീതിയാണ്. മീമിൻ്റെ മൂന്നാമത്തെ സ്ട്രോക്ക് വളരെ ശ്രദ്ധിച്ച് സാവകാശം എഴുതിയാലേ നമുക്കത് പൂർണ്ണ രൂപത്തിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കാണുന്നുണ്ടാകും, അതിൻ്റെ ഒരു പകുതിയോളം ഭാഗത്ത് നേരിയ രൂപത്തിൽ താഴോട്ടിറങ്ങി പിന്നീട് പകുതി കഴിഞ്ഞതിന് ശേഷമാണ് അല്പം കൂടുതലായിട്ട് തന്നെ താഴോട്ടിറങ്ങുന്നത്. ഇനി നമുക്ക് അടുത്ത മീമിലേക്ക് പ്രവേശിക്കാം. ഈ മീമിൻ്റെ ഫസ്റ്റ് സ്ട്രോക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ അല്പം മുകളിലേക്ക് പൊന്തിയിട്ട് ഒരു കർവ് ഷേപ്പ് രൂപത്തിൽ താഴോട്ടിറങ്ങുന്ന ഒരു രീതിയാണ് അതിനുള്ളത്. മീമിൻ്റെ രണ്ടാമത്തെ സ്ട്രോക്ക് ഫസ്റ്റ് സ്ട്രോക്കിൻ്റെ ഇരു തലയും ബന്ധിപ്പിച്ച് വരക്കുന്ന രേഖയാണ്. മീമിൻ്റെ മൂന്നാമത്തെ സ്ട്രോക്ക് അല്പം താഴോട്ടിറക്കി പിന്നീട് ഇടതു സൈഡിലേക്ക് നീട്ടി ചെരിച്ചെഴുതുന്ന ഒരു രീതിയാണ് അതിനുള്ളത്. ഇനി നമുക്ക് നമ്മൾ വരച്ച രണ്ട് മീമിനും നൊക്കുതകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. മീമിൻ്റെ തലഭാഗത്ത് ഫസ്റ്റ് മീമിൻ്റെ തലഭാഗത്തായിട്ട് മുകളിലും അതുപോലെ തന്നെ വലത് സൈഡിലുമായിട്ട് രണ്ട് നൊക്കുതയുടെ കതിറാണുള്ളത്. മീമിൻ്റെ ആ തലഭാഗം അര നൊക്കുത്ത താഴോട്ട് ചരിച്ചാണ് എഴുതേണ്ടത്. അവിടെ നിങ്ങൾക്കൊരു ചെറിയ ക്യാപ്പ് കാണുന്നുണ്ടാകും. പിന്നെ മീമിൻ്റെ വാൽവശത്ത് ഒരു നുക്കുത്തയുടെ കതിറും അതുപോലെ തന്നെ മീമിൻ്റെ മധ്യത്തിൽ നിന്ന് താഴോട്ട് മൂന്ന് നുക്കുത്തയുടെ കതിറുമാണുള്ളത്. നമ്മുടെ രണ്ടാമത്തെ മീമിൻ്റെയും മുകളിലും അതുപോലെ തന്നെ വലതുവശത്തുമായിട്ട് രണ്ട് നുക്കുത്തയുടെ ഗ്യാപ്പ് തന്നെയാണുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു എപ്പിസോഡുമായി കാണാം. അസ്സലാമു അലൈക്കും.